ഹബീബായ വിധങ്ങൾ കുട്ടികളെ സത്യം പഠിപ്പിക്കാൻ പഠിപ്പിച്ചു ഇങ്ങനെ സംഭവം അറിയോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടിയാണ് ഉമ്മ ആ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട് മോനേ വാ മോനെ ഉഅതീക അബ്ദുല്ലാഹ് തആൽ ഉഅതീക അബ്ദുല്ലാഹ് തആൽ ഉഅതീക അബ്ദുല്ലാഹ് അങ്ങോട്ട് വാ നിനക്ക് ഞാൻ തരാം ഒരു മിഠായി എന്തോ തരാം എന്നാണ് ഈ ഉമ്മ പറയുന്നത് നബിതങ്ങൾ ഇത് കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹ് മാന്ദ റസൂൽ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾക്ക് ഉമ്മമാരെ വാപ്പമാരെ ഒക്കെയാണ് സദസ്സിൽ ഇരിക്കുന്നത് മക്കളോട് ഒരിക്കലും ഒരു സാധനം തരും കൊണ്ടുതരും നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞോ നിങ്ങൾ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് വാപ്പ ഇങ്ങനെ വടായി പറയുന്ന ആളാണെന്ന് കുട്ടികൾ ചെറുപ്പം മുതലേ കണ്ടുപിടിക്കും അതാ സംഭവിക്കുക ഞാൻ നാളെ വരുമ്പോ കുട്ടി എന്തോ പറഞ്ഞു ഒരു സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ നാളെ വരുമ്പോ നാളെ എന്ന് പറഞ്ഞോ അത് നാളെ കൊണ്ടുപോയി കൊടുക്കണം ഇല്ലെങ്കിൽ അവരോട് വാക്ക് കൊടുക്കണ്ട വാപ്പ ചിലപ്പോ പറ്റില്ല എന്ന് വരും മോനെ സൗകര്യപ്പെട്ട വാപ്പക്ക് ഓർമ്മണ്ടായി കൊണ്ടുവരും അത് പറഞ്ഞാൽ മതി നാളെ എന്ന് പറഞ്ഞോ അത് നാളെ പ്രോമിസ് ചെയ്തോ നമ്മളത് ചെയ്തിരിക്കണം മുത്തുനബി തങ്ങൾ ചോദിച്ചു മുത്തുനബി തങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണിത് നബി തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു അബ്ദുല്ലാഹി ഇബ്നു ആമിർ എന്നവർ പറയുന്നു എന്ത് രസാണല്ലേ ദീൻ എന്താ നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരാതെ പോയത് എല്ലാം പറഞ്ഞെന്നില്ലേ ഞാനന്ന് കളിക്കുകയാണ് വഅന സബിയുൻ സഗീറുൻ ഫദഹബ്തു ലിഅൽഅബ് കളിക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഉമ്മ എന്നെ വിളിക്കുകയാണ് മോനെ അബ്ദുല്ലാ വാ ഞാൻ നിനക്ക് തരാം അപ്പൊ നബി തങ്ങൾ ചോദിച്ചു വമാ അറച്ചി അൻ തുഅതിയ എന്താണ് നിങ്ങൾ മോന് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ ഉമ്മ പറഞ്ഞു അറച്ചു അൻ തുഅതിയഹു സമറ എന്റെ കുട്ടിക്ക് ഞാൻ ഈത്തപ്പഴമോ ഒരു പഴമോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ അങ്ങനെയാണോ അമാ ഇന്നകി ലൗലം തഫഅലി കുചിബത അലൈക കിദബ ഉമ്മ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നുണ പറഞ്ഞു എന്ന് മലക്കുകൾ രേഖപ്പെടുത്തും ഓർമ്മ വേണം കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടി പ്രതീക്ഷിക്കുന്നതെന്തോ നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലാതെ വെറുതെ വിളിക്കരുത്